ആ ഒറിജിനൽ അല്ലാത്ത റിവ്യൂസിന് നമ്മൾ പേടിക്കേണ്ടി വരാറുണ്ട്. ഇത് അപ്പൊ നമ്മളെപ്പോഴും ഒരു സിനിമ പോലും മോശമായി ഉള്ള ഒരു റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ കുറച്ചൊക്കെ മാർക്കറ്റിന്റെ സ്വഭാവത്തിനനുസരിച്ചും കോമ്പറ്റീഷന്റെ നേച്ചറിനനുസരിച്ചും ഒറിജിനാലിറ്റി കുറച്ച് നമുക്ക് കൈമോശം പറ്റിയിട്ടുണ്ട് അല്ലെ. ആ ഒരു ഒറിജിനാലിറ്റി മിസ്സായിട്ടുണ്ട്. അപ്പൊ ആ ഒറിജിനാലിറ്റി മിസ്സായല്ല നമ്മുടെ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമയിൽ മാത്രം നിൽക്കുന്നതാണ്. അപ്പൊ സിനിമയുടെ അകത്തു നിന്നുള്ള കമന്റ്സ് ആണ് എന്റെ ഏറ്റവും വലിയ എന്താ പറയാ ഇത്. അപ്പൊ നമ്മളെപ്പോഴും ഒരു സിനിമ പോലും മോശമായി ഉള്ള ഒരു റിസൾട്ട് വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിനൊരു റിവ്യൂ നെഗറ്റീവ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊരു ടെൻഷൻ ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ എന്റെ ഒരു ധാരണകൾക്കും ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്നാൽ മതി. എനിക്കൊരു ധാരണ ഉണ്ടല്ലോ ഇത് വർക്കല്ല ഇത് വർക്കാവും, അത് അതിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതല്ലാതെ ഇതിന് പേടിക്കേണ്ട കാര്യമില്ല, കാരണം ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാം. പിന്നെ എന്താ പറയാ, പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. കുറച്ചൊക്കെ മാർക്കറ്റിന്റെ സ്വഭാവത്തിനനുസരിച്ചും കോമ്പറ്റീഷന്റെ നേച്ചറിനനുസരിച്ചും ഒറിജിനാലിറ്റി കുറച്ച് നമുക്ക് കൈമോശം പറ്റിയിട്ടുണ്ട് അല്ലെ. ആ ഒരു ഒറിജിനാലിറ്റി മിസ്സായിട്ടുണ്ട്. അപ്പൊ ആ ഒറിജിനാലിറ്റി മിസ്സായതുകൊണ്ട് ആ ഒറിജിനൽ അല്ലാത്ത റിവ്യൂസിനെ നമ്മൾ പേടിക്കേണ്ടി വരാറുണ്ട്. ഇല്ല, ഞാൻ ആ പേടിയെ ഇതിനു മുന്നേ ഞാൻ അഡ്രസ് ചെയ്തായിരുന്നു. ഈ സിനിമ ഇറങ്ങുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അത് ഒരു സമയത്ത് ഉണ്ടാവുന്ന ട്രോളിങ്ങിൽ നിന്നും അല്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറയുന്നതിൽ നിന്നും ഒക്കെ ഒരു മാനുഷികമായിട്ടൊരു ഫീലിംഗ് ആണ്. ഈശ്വര, ഇനി ഇത് കാരണം എൻ്റെ ലൈവ്ലിഹുഡ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒന്ന് എനിക്ക് നഷ്ടമാകുമോ എന്നുള്ളത്, അത് ഞാൻ അതിനൊരു ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴേക്ക് അഡ്രസ് ചെയ്തായിരുന്നു. അത് ഈ സിനിമയുടെ ഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ല.